ATK MB vs Kerala Blasters മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയാണ് ഫലം. ATK MB 4 ഗോളുകൾ അടിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അടിക്കാനായത് വെറും 2 ഗോളുകൾ മാത്രം. ആ മത്സരത്തിന്റെ മാച്ച് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11 ഒരല്പം വ്യത്യസ്തമായിരുന്നു. പ്രീ സീസണിൽ നിങ്ങൾ കണ്ടതെല്ലാം വെറും പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. എന്റെ മനസ്സിലെ ആദ്യ 11 മറ്റൊന്നായിരുന്നു എന്ന് കോച്ച് വിളിച്ചു പറയുന്ന തരത്തിലാണ് ആദ്യ 11 ഉണ്ടായിരുന്നത്. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ബാക്കിൽ നിന്നും ബിൽഡ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ആ ശ്രമം ഉപേക്ഷിച്ചു. ബ്ലാസ്റ്റേഴ്സ് കളിക്കാരുടെ കോൺഫിഡൻസും എനർജിയും സമയം കൂടുന്തോറും കുറഞ്ഞു വരുന്നതായി കാണപ്പെട്ടു. എന്നാൽ ആദ്യ ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും എന്ന പ്രതീതി പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഹാഫിൽ കുറെ ബോൾ പൊസഷൻ ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ 50 മിനിറ്റിൽ ലിസ്റ്റൺ കൊളാക്കോയുടെ ഗോൾ വന്നതോടുകൂടി ഏകദേശം കളി അവസാനിച്ചിരുന്നു. ബാക്കിയുള്ള 40 മിനിറ്റ് ഇരു ടീമുകളും സമയം തള്ളി നീക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. എന്നാൽ ഒരു പക്ഷേ റഫറിയുടെ തീരുമാനങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ കളി ഈ രീതിയിൽ അവസാനിക്കുമായിരുന്നില്ല. ആദ്യ 30 മിനിറ്റുകൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് 2-1 ലീഡ് ചെയ്യേണ്ടിടത്ത് റഫറിയുടെ മിസ്റ്റേക്കുകൾ കാരണം അവർ 2-1 ലീഡ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദുരവസ്ഥ കോച്ചിന്റെയും കളിക്കാരുടെയും മനോനിലയെ ബാധിച്ചിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ട. ഹ്യൂഗോ ബോമസിന്റെ ആദ്യ ഗോൾ ഓഫ് സൈഡ് ആയിരുന്നു എന്ന് നമുക്കറിയാം. റോയ് കൃഷ്ണ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് ഹെഡ് ചെയ്യാൻ ശ്രമിച്ചത് ഗോൾ കീപ്പറുടെ വിഷനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ അതൊരു ഗോളല്ലായിരുന്നു, തർക്കമില്ല. രണ്ടാമത് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ കോർണറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരം ചെയ്ത ഹെഡർ ജോണി കോക്കോ എന്ന താരം തടഞ്ഞത് തന്റെ കൈകൊണ്ടാണ്. ഹിസ് ഹാൻഡ്സ് മെയ്ഡ് ഹിസ് ബോഡി അൺനാച്ചുറലി ബിഗർ, സോ ബൈ ദ റൂൾ ഓഫ് ഹാൻഡ് ബോൾ ഇറ്റ്സ് എ പെനാൾട്ടി. പക്ഷെ അവിടെയും റഫറി നമുക്കെതിരെയായിരുന്നു തീരുമാനമെടുത്തത്. ADKMB രണ്ടാമത്തെ ഗോൾ റോയ് കൃഷ്ണയുടെ ഒരു പെനാൾട്ടി ആയിരുന്നു. അതിലേക്ക് വഴിവെച്ചത് ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു, അത് നമുക്ക് അനാലിസിസ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹ്യൂഗോ ബോമസിന്റെ അടുത്ത ഗോൾ ഒരു ഡിഫൻസീവ് എറർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ബിജോയ് ഹ്യൂഗോ ബോമസിന്റെ ക്വാളിറ്റിക്ക് മുമ്പിൽ മുട്ടുകുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതേപോലെ ലിസ്റ്റന്റെ ഒരു മാസ്റ്റർ പീസ് ഷോട്ടാണ് നാലാമത്തെ ഗോൾ. ഇതെല്ലാം വൺ സിറ്റുവേഷൻ ആണ്, അവിടെയൊക്കെ നമ്മുടെ കളിക്കാർ താഴ്ന്നു പോകുന്നതായി തോന്നി. കളിയിൽ തോൽവിയുടെ കാരണം സുവ്യക്തമാണ്. ഇൻഡിവിജ്വൽ ക്വാളിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ATK MB തന്നെയായിരുന്നു എന്നതാണ് പ്രധാന കാരണം. 1v1 സിറ്റുവേഷനുകൾ ഒരു ഉദാഹരണം മാത്രം. ഇതിന്റെ ഒപ്പം റഫറി കൂടെ ബ്ലാസ്റ്റേഴ്സിന് പണി തന്നു. കോച്ചിന് പറ്റിയ ചില ടാക്ടിക്കൽ മിസ്റ്റേക്കുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞുവെങ്കിലും അത് തിരുത്തും മുന്നേ തന്നെ ATK MB കളി കയ്യിലാക്കിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും നല്ല മുഹൂർത്തമായിരുന്നു സഹലിന്റെ ആ ഗോൾ. ബോക്സിൽ നിന്ന് ചെസ്റ്റിൽ ബോൾ ട്രാപ്പ് ചെയ്ത് ISL നമ്പർ 1 ഗോൾ കീപ്പർക്കെതിരെ ഒരു ഹാഫ് വോളി ബൂം. സഹലിന്റെ പ്രകടനം ഓവറോൾ നല്ലതായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലെ സ്റ്റാമിന പ്രോബ്ലം ഇപ്പോഴും പ്രശ്നമാണ്. കളി മുഴുവനായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ സഹൽ, ജീക്സൺ, ലൂണ, ലെസ്കോവിക് എന്നിവർ ഓവർ വർക്കിലോട് ചുമല്ലേറ്റിയതായി തോന്നി. എന്നാലും അവരുടെ പ്രകടനം പ്രതീക്ഷ നൽകുന്നത് തന്നെ. എന്നാൽ അൽവാറോ, ജസൽ കാർണറോ, പ്രശാന്ത്, ഖബ്ര മുതലായവരുടെ പ്രകടനം പൂർണ്ണമായും നിരാശ നൽകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ബാക്കിയുള്ളവർ വെറും ആവറേജ് മാത്രമായി ഒതുങ്ങിക്കൂടി. ഒന്നാം മത്സരത്തിൽ തോൽവി പിണഞ്ഞു എന്നുള്ളത് ഒന്നിന്റെയും അവസാനമല്ല. ഈ മത്സരം നമ്മുടെ ഒരുപാട് പോരായ്മകൾ തുറന്നു കാട്ടുന്നു എന്നല്ലാതെ എഴുതി തള്ളാൻ വിധത്തിലോ ഒന്നല്ല. ബ്ലാസ്റ്റേഴ്സ് ഒരു കുഞ്ഞൻ ടീമാണ് എന്ന ബോധം ഉള്ളതുകൊണ്ട് തന്നെ ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ഉള്ള ടീമിനെതിരെ 2 വലയിൽ കയറ്റാൻ സാധിച്ചു എന്ന ചാരുതാർത്ഥ്യം മാത്രം ഞാൻ ഈ കളിയിൽ നിന്ന് മനസ്സിൽ വയ്ക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. മത്സരത്തിന്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കളിയെക്കുറിച്ചും വീഡിയോ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.